31 വർഷം കൊണ്ട് കണ്ണവം ചെന്നപ്പോയിൽ കോളനിയിലെ എ ശ്രീദേവി എന്ന അംഗനവാടി അധ്യാപിക നടന്നു തീർത്തത് 100,000 കിലോമീറ്റർ. രാവിലെ 7:30 വീട്ടിൽ നിന്നിറങ്ങുന്ന ടീച്ചർ തിരിച്ച് വീട്ടിലെത്തുന്നത് വൈകിട്ട് 6 മണിയോടെയാണ്. കാൽനടയായി 8 കിലോമീറ്റർ ദൂരമാണ് ദിവസവും ടീച്ചർ സഞ്ചരിക്കുന്നത്, അതും കാനനപാതയിലൂടെ. 1991 മുതൽ ഞാൻ പ്രവർത്തിച്ചു വരുന്നതാണ്. 31 വർഷമായി. കാട്ടാന, കാട്ടുപോത്ത്, പാമ്പ്, കുരങ്ങൻ, കാട്ടുപന്നി തുടങ്ങിയവയുടെ ആക്രമണങ്ങൾ മുന്നിൽ കണ്ട് ശ്വാസം അടക്കി പിടിച്ച് ചുറ്റുപാടും സസൂക്ഷ്മം നിരീക്ഷിച്ചാണ് ടീച്ചറുടെ നടത്തം. വൈകുന്നേരം അംഗനവാടി കുട്ടിയേച്ച് പോകുമ്പോ ആനനെ ഒരു ദിവസം കണ്ടായിരുന്നു. പക്ഷെ അന്ന് ആദ്യം കണ്ടപ്പോ ആനയാണെന്ന് മനസ്സിലായിരുന്നു. കിഴക്ക് ഭാഗത്ത് അച്ചടക്ക് നോക്കുമ്പോ അവിടെ ഞാനോട്ട് കാട്ടുപോത്താന്ന് ഓർത്ത്. അപ്പൊ പിന്നെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോ പടിഞ്ഞാറ് ഭാഗത്തു ഇങ്ങനെ ഒച്ചയായിട്ട് നോക്കുമ്പോ അവിടെ രണ്ടാള് നിൽക്കുന്നു. എന്നിട്ട് ഞാൻ ആനയാണെന്ന് ഞാൻ അന്നേരം വിശ്വസിച്ചിട്ടില്ല. കാട്ടുകൂത്തായിരിക്കും ഓർത്താണ് ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോയത്. അപ്പൊ കുറെ കൂടി മുന്നോട്ട് ചെന്നപ്പോ ആന പടിഞ്ഞാറ് ഭാഗത്തിലേക്ക് മരങ്ങൾ പൊട്ടിച്ചു വിടുന്നു. അപ്പൊ ആനന്റെ കരച്ചിലും കേട്ടു. അപ്പൊ ഞാൻ അവിടെ ഓടി അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാളെ കഴിഞ്ഞ് February 24 ഞാൻ ആനന്റെ മുന്നിൽ തന്നെ തൊട്ടുപോയത്. ആന അങ്ങോട്ടേക്ക് പോയത് കണ്ടിട്ട് ഞാന് അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് ഓടിയപ്പനെ ഒരു കേട്ടം കേട്ടതേയുള്ളൂ. കേട്ടം കഴിഞ്ഞപ്പനെ ആനന്റെ ആന വരുന്ന ഒരു വഴികൾ കടന്നുപോയപ്പനെ രക്ഷപ്പെട്ടു പോയെന്നുള്ള ഒരു മനസ്സിലായിരുന്നു. അപ്പൊ അത് ഓർമ്മ ഓടത്തിലാണ് ആനന്റെ മുന്നിൽ എത്തിപ്പോയത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നെ തിരിച്ച് 2 കിലോമീറ്റർ 11 വരെ ഓടി അങ്ങനെ അന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഓരോ മാസത്തിൽ ഇങ്ങനെ ആന വന്നാൽ ആൾക്കാർ ഓടിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ കണ്ണോം വഴി പോയിക്കൊണ്ടു. പിന്നെ അങ്ങനെയാണ് പോയി അംഗനവാടി പോയിക്കൊണ്ടിരുന്നത്. കല്ലുപാകിയ റോഡ് പൂർണ്ണമായും തകർന്നതിനാൽ വാഹന ഗതാഗതം അടഞ്ഞ അധ്യായമാണ് ഇവിടെ. ഒരു ദിവസം കാട്ടുപോത്ത് ഞാൻ മിക്കവാറും ആന വരുന്നതിന് മുമ്പുള്ള കാട്ടുപോത്ത് തന്നെയായിരുന്നു. പക്ഷേ കാട്ടുപോത്ത് മുഖത്തോടെ വന്നാലും അത് കുറച്ച് ദൂരത്തിന് കണ്ടാൽ നമ്മൾ കൈയടിച്ചിട്ട് ഒച്ചാക്കിയ അത് കാട്ടുപോത്ത് ഓടിപ്പോയിക്കോന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കാട്ടുപോത്ത് ഒരു കാട്ടുപോത്ത് ഒറ്റക്ക് വരുന്നതിന് ആദ്യം കണ്ട കാട്ടുപോത്തുകൾ ഇങ്ങനെ നമ്മൾ കൈയടിച്ച് ഒച്ചയാക്കുമ്പോൾ അത് ചാടി ഇങ്ങനെ ഭയങ്കര കുടിച്ച് പോയിക്കൊള്ളുമായിരുന്നു, ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒറ്റയ്ക്ക് ഒരു കാട്ടുപോത്തിനെ കണ്ടിട്ട് ഒച്ച ഉണ്ടാക്കിയപ്പോൾ അത് ചുറ്റിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ തിരിച്ചോടി അതിൻ്റെ കോടി രക്ഷപ്പെട്ടു. വരുത്തുമ്പോഴത്തേരി അങ്ങനെ രക്ഷപ്പെട്ടു. ചെറുവഞ്ചേരി വഴി തിരിച്ച് ഉച്ചയ്ക്ക് വരാണെങ്കിൽ 10-15 കിലോമീറ്റർ ദൂരമുണ്ടല്ലോ. കല്ലുരുട്ടി തോടിന് കുറുകെ രക്ഷിതാക്കൾ വലിച്ചു കെട്ടിയ കയർ പിടിച്ചു വേണം മഴക്കാലത്ത് കുത്തിയൊലിക്കുന്ന തോട് കടക്കാൻ. പുഴ കടത്തി തരാൻ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായാലോ, അവർക്കൊരു കയർ കെട്ടി ആണ് ഞാൻ ഈ പുഴ കടന്നു കൊണ്ടിരുന്നത്. ടീച്ചറുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയ രക്ഷിതാക്കൾ അംഗനവാടിയുടെ മുഴുവൻ കാര്യങ്ങളിലും പൂർണ്ണ സഹകരണമാണ് നൽകുന്നത്. നല്ലൊരു വഴിയും ആ വഴിയിലൂടെ പേടി കൂടാതെ നടക്കാൻ കഴിയുക എന്നതും മാത്രമാണ് ടീച്ചറുടെ ആഗ്രഹം.